السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. അൽബിർ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഇസ്തിഖാമ എന്ന പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. അൽബിറിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം ജനകീയമായിട്ടുണ്ട്. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധ ദീനിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന വളരെ സമഗ്രമായ പാഠ്യപദ്ധതിയാണ് അൽബിർ. അള്ളാഹു കബൂലാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനു ശരീഫിലാണ് നാം ഉള്ളത്. രണ്ടാമത്തെ പത്തിന്റെ അവസാനത്തോടടുക്കുന്ന സമയം. ഈ റമദാനു കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചത്, മിമ്പറിലേക്ക് കയറുമ്പോഴാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്, റമദാൻ ഒരാളിലേക്ക് വന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ വിദൂരത്താവട്ടെ എന്ന ദുആയിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. കാരണം നോമ്പ് അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളിൽ തഖ്വയുണ്ടാവാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം, നമ്മുടെ അവയവങ്ങൾ ശുദ്ധമായിരിക്കണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയവിശുദ്ധിയെ സ്വർഗത്തിന്റെ അടയാളമായിട്ട്, സ്വർഗാവകാശിയുടെ അടയാളമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു സദസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നതിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്, അദ്ദേഹം കടന്നു വരുന്നതിന്റെ മുമ്പ് തന്നെ യത്രു അലൈക്കുമുൽ ആന റജുലു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരാൾ ഈ സദസ്സിലേക്ക് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞപ്പോ വുദൂ ചെയ്ത വെള്ളം താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന രൂപത്തിൽ, ഇടതുകൈയിൽ തന്റെ ചെരുപ്പുകൾ കൂട്ടിപ്പിടിച്ച രൂപത്തിൽ ഒരാൾ ആ സദസ്സിലേക്ക് കടന്നു വന്നു. സ്വഹാബത്ത് അയാളെ നോക്കി. രണ്ടാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യത്രു അലൈക്കുമുൽ ആന റജുലു മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരാൾ ഇപ്പോൾ ഈ സദസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇന്നലെ വന്ന അതേ ആൾ തന്നെയാണ് ഇന്നും വന്നത്. മൂന്നാമത്തെ ദിവസവും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആവർത്തിച്ചു. ആദ്യം വന്ന അതേ മനുഷ്യൻ തന്നെയാണ് വീണ്ടും വന്നത്. ആ സദസ്സിലുണ്ടായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ദിവസവും സ്വർഗത്തെ പറഞ്ഞപ്പോ, സ്വർഗാവകാശിയെ പരിചയപ്പെടുത്തിയപ്പോ, ഈ മനുഷ്യൻ തന്നെയാണല്ലോ വന്നത്. ജീവിതത്തിൽ ഇദ്ദേഹം കൊണ്ടു നടക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായ സൽക്കർമ്മം ഏതാണെന്നൊന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ നടന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചില കാരണങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങയുടെ കൂടെ താമസിക്കട്ടെ എന്ന് സമ്മതം ചോദിച്ചു. സമ്മതം കൊടുത്തു. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയെ വീക്ഷിക്കുകയാണ്. രാത്രിയിൽ മറ്റുള്ളവരൊന്നും ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന് സാബൂദം വീക്ഷിക്കുകയാണ്. പക്ഷേ പതിവിന് വിപരീതമായതൊന്നും കണ്ടില്ല. മൂന്ന് ദിവസം അവിടെ താമസിച്ചു. മൂന്നാമത്തെ ദിവസം ഈ സ്വഹാബിയോട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാൻ, നിങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ള കാരണം ഇതൊക്കെയാണ്. മൂന്ന് ദിവസവും നബി തങ്ങൾ സ്വർഗാവകാശിയെ പരിചയപ്പെടുത്തിയപ്പോ, സ്വർഗാവകാശി ഈ സദസ്സിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ, നിങ്ങളാണ് ആ സദസ്സിലേക്ക് കടന്നു വന്നത്, എന്താണ് അതിന്റെ കാരണമെന്ന് ഈ സ്വഹാബിയോട് മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആ സ്വഹാബി അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം ചെയ്യുന്ന പ്രത്യേകമായ സൽക്കർമ്മങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, മറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുഅ്മിനായ മുസ്ലിമായ മറ്റൊരു മനുഷ്യനോട് ദേഷ്യമില്ല, അസൂയയില്ല എന്നതായിരുന്നു വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൽബിൽ മറ്റൊരാളോടും ദേഷ്യമില്ലാതെ, നമ്മുടെ കൽബിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, കുനുട്ടും കുശുമ്പും പോരുമില്ലാത്ത നല്ല ഒരു കൽബ് നമുക്കുണ്ടാകണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ഹൃദയം നന്നായാൽ
മനുഷ്യൻ നന്നായി എന്ന് പറയുന്ന ഹദീസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കിയതും കൂടിയാണ്. മാത്രമല്ല പ്രത്യേകിച്ച് റമദാനു ശരീഫിൽ പരിശുദ്ധരായ സ്വഹാബാക്കള് ഇന്നാ നഖാഫു അൻ നസ്തഖ്ബില ശഹ്റ റമദാൻ, പരിശുദ്ധ റമദാന് സമാഗതമാകുമ്പോ സ്വഹാബത്തിന് പേടിയായിരുന്നു. എന്തേ പേടി? ഞങ്ങളുടെ ഹൃദയത്തിൽ മറ്റൊരാളോട് അസൂയയുണ്ടോ, കുനുട്ടു തോന്നുന്നുണ്ടോ, മറ്റൊരാളോട് ദേഷ്യമുണ്ടോ, പകയുണ്ടോ എന്നൊക്കെ സ്വഹാബത്തിന് പേടിയുണ്ടായിരുന്നു. അവര് റമദാനിന് വേണ്ടി ഒരുങ്ങാറുണ്ടായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ അതിന്റെ പകുതി പിന്നിട്ട സമയത്താണ് നാം ഉള്ളത്. നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്! ഈ പരിശുദ്ധമായ റമദാനു ശരീഫ് നമ്മുടെ ഹൃദയത്തിൽ എന്തു മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്ന ആത്മവിചിന്തനത്തിന് നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ കളവ് പറയുന്നവനാണ്, അതല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറയുന്നവനാണ്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് എങ്കിൽ അവൻ പട്ടിണി കിടന്നതല്ലാതെ അവന്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ട, അവന്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇദാലം യകുൻ ഫിസ്സമൈ മിന്നി തസാവുനുൻ വഫി ബാസരി ഗല്ലുൻ വഫി മൻതിഖി സുംതു فحلي إذا من صومي الجوع واللما وإن قلت إني صمت يوما فما صمت إذا لم يكن في السمع مني تصابل ഞാൻ നോമ്പുകാരനായിരിക്കെ ഞാൻ എന്റെ കേൾവിയെ ശ്രദ്ധിക്കുന്നില്ല അഥവാ ഹറാം കേൾക്കുന്നവനാണ്. وفي بصري غل وفي منطقي صمت എന്റെ നോട്ടത്തിനൊരു നിയന്ത്രണവുമില്ല, എന്റെ സംസാരത്തിനും നിയന്ത്രണമില്ല. ഞാൻ ഹറാമിലേക്ക് നോക്കുന്നവരും ഹറാമ സംസാരിക്കുന്നവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞു, അങ്ങനെ മോശമായ സംസാരങ്ങൾ അവന്റെ നോമ്പിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തും. അവൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാലും അല്ലാഹു അവന്റെ നോമ്പിനെ കബൂലാക്കുകയില്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഹറാമിലേക്ക് നോക്കാതിരുന്നാൽ അള്ളാഹു അയാൾക്ക് ഈമാൻ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഫമൻ തറക്കഹ മിൻ ഖൗഫില്ലാഹി അത്വാഹുല്ലാഹുൽ ഈമാൻ, ഈമാൻ കൊടുക്കുമെന്ന് മാത്രമല്ല വയജിദു ഹലാവതഹു ഫി ഖൽബിഹി, ഈമാനിന്റെ മധുരം അയാൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് മഹാനായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ ഹറാമിലേക്ക് നോക്കാതിരിക്കുക, ഹറാം കേൾക്കാതിരിക്കുക, ഹറാം സംസാരിക്കാതിരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ സമയത്ത് ഫഹല്ലി ഇദമ്മിൻ സൗമിയൽ ജുഉ വല്ലമാ വഇൻ ഖുൽതു ഇന്നി സുംതു യൗമൻ ഫമാ സുംതു, നോമ്പുകാരനായിരിക്കെ അവൻ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാൽ, ഈ കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ഒൻ പട്ടിണി കിടന്നതും കുറെ ദാഹം സഹിച്ചതും എന്നതിനപ്പുറം അവന്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ട. വഇൻ ഖുൽതു ഇന്നി സുംതു യൗമൻ ഫമാ സുംതു, ഞാൻ നോമ്പുകാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും നോമ്പ് അള്ളാഹു കബൂലാക്കുകയില്ല. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ അവയവങ്ങളൊക്കെ സൂക്ഷിച്ച് അതൊക്കെ നിയന്ത്രണം പാലിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഷഹുറു സബരി, സബറിന്റെ മാസമാണ് റമദാൻ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആത്മനിയന്ത്രണത്തിന് ഒരു പരിശീലനം കൂടിയാണ് റമദാൻ. സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ, ആരോരും കാണാതെ വെള്ളം കുടിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു, നമ്മൾ ദാഹം ശമിപ്പിക്കാൻ വെള്ളം കുടിക്കുന്നില്ല. നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം മഗ്രിബ് വാങ്ങി വിളിക്കുന്നത് വരെ നമ്മൾ ആത്മനിയന്ത്രണം പാലിച്ച് അതിനെ ശരീരത്തെ പാകപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്ര് കാരണം സ്വർഗമുണ്ട് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ റമദാനു ശരീഫ് നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹു അളവറ്റ പ്രതിഫലം തുറക്കപ്പെട്ട മാസമാണിത്. ലൗ യഅലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അലിമൽ ഇബാദു മാ ഫീ റമദാൻ, പരിശുദ്ധ റമദാനിൽ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്കു നൽകിയ അനുഗ്രഹങ്ങളെങ്ങാനും അടിമകൾ അറിഞ്ഞിരുന്നെങ്കിൽ ലത്തമന്നത്ത് ഉമ്മത്തി അയ്യക്കൂ